ഹായ് ഗായ്സ് വെൽക്കം ടു പഞ്ചാര മീഡിയ രണ്ടായിരത്തി ഒമ്പത് റിലീസായിട്ടുള്ള ഓർഫൺ എന്ന് പറയുന്ന ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹൊറർ ത്രില്ലർ ചിത്രമാണ് ഓർഫൺ ഹൊറർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു പ്രേതചിത്രമാണോ ഒന്ന് ഇതൊരു പ്രേതചിത്രമൊന്നും അല്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ചിത്രം ആ ഒരു ത്രില്ലിംഗ് എലമെൻറ്റിനോടൊപ്പം ഒരു ഹൊറർ മൂഡ് കൂടി ഈ ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതാണ് ഈ ഒരു സിനിമയിൽ വളരെ സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തോന്നിക്കുന്ന ഒരു ക്ലൈമാക്സും ഓർഫന്റെ ഒരു പ്രത്യേകതയാണ് ഓർഫൺ എന്ന സിനിമയുടെ റിവ്യൂലേക്ക് നമുക്ക് പോകാം അച്ഛനും അമ്മയും രണ്ട് കുട്ടികൾ അടങ്ങിയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഫാമിലി അവർ മൂന്നാമത്തെ കുട്ടിയെ കൂടി എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു റീസെൻ്റ്ലി ഹോസ്പിറ്റലിൽ വെച്ച് ആ കുട്ടി ചാബിളയായിട്ട് മരിച്ചു പോകുന്നു അതോടുകൂടി അമ്മ ഭയങ്കര ഡിപ്രഷനായി പോകുന്നു മദ്യത്തിനൊക്കെ അടിമയായി പോയി ആ ഫാമിലി മൊത്തത്തിൽ കുളവായി അവസ്ഥ ആ ഒരു സിറ്റുവേഷനിൽ ഇവർ പുതിയൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു ഒമ്പത് വയസ്സുള്ള എസ്തർ എന്ന കുട്ടി വളരെ ഓപ്പണായിട്ട് വളരെ നല്ല രീതിയിൽ ഇവരോട് ബിഹേവ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് അവർ അനാഥാലയത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് എസ്തർ പക്ഷേ ഇവരുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഇവർ പ്രതീക്ഷിച്ച മാതിരിയുള്ള ഒരു കുട്ടിയായിരുന്നില്ല വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള വളരെ ട്രബിൾഡ് ആയിട്ടുള്ള പാസ്റ്റുള്ള എസ്തർ എസ്തർ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി ഇവർ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോവുകയാണ് പിന്നീട് എസ്തറും ഇവരും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് സിനിമയിലൂടെ നിലവിലും നമ്മൾ കാണുന്നത് അത് ഒരു ഹോറൺ മൂഡിലൂടെയാണ് നമ്മളോട് പറഞ്ഞു വെക്കുന്നത് ചില സിറ്റുവേഷനിൽ നമ്മൾ തന്നെ പേടിച്ചു പോകും ഓ ഈ കുട്ടിയെ അഡോപ്റ്റ് ചെയ്യേണ്ടാറുണ്ടെന്ന് അവരെ പോലെ തന്നെ നമ്മളും ചിന്തിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് സംവിധായകൻ നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട് അതുതന്നെയാണ് ഈ ഒരു സിനിമയിലെ എനിക്ക് ഏറ്റവും പോസിറ്റീവായി തോന്നിട്ടുള്ള ഒരു ഫാക്ടർ ജെമി കലക്ട് ചറയാണ് ഓർഫൺ എന്ന ഇംഗ്ലീഷ് മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ട്വിസ്റ്റ് ആണ് മറ്റൊരു പ്രത്യേകത ഒരിക്കലും ഓർഫൺ കാണുന്ന നമ്മൾ വിചാരിക്കില്ല ഇങ്ങനെ ഒരു ക്ലൈമാക്സ് ആയിരിക്കും ഈ ഒരു ചിത്രത്തിൽ ഇസബെല്ല ഫുർമാൻ ഹരിയാന എഞ്ചിനീയർ വെറ ഫാർമിക പീറ്റർ സാസ്കാർ തുടങ്ങിയവരാണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത് ഈ ഒരു സിനിമയിലെ മൂന്ന് സ്ത്രീ കഥാപാത്രങ്ങളും അമേസിംഗ് ആയിട്ടുള്ള വളരെ ടെറഫിക് ആയിട്ടുള്ള പെർഫോമൻസാണ് കാഴ്ചവെച്ചത് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രം എസ്തറിനെ അവതരിപ്പിച്ചിട്ടുള്ള ഇസബെല്ല ഫുർമാൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു ഗംഭീര പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് അതുപോലെ ചെറിയ കുട്ടിയായിട്ടുള്ള മാക്സിൻ്റെ പെർഫോമൻസും വളരെ രസകരമായിട്ടൊന്നും വെറ ഫാർമിക പ്രധാനപ്പെട്ട ലീഡിംഗ് കഥാപാത്രത്തെ ചെയ്ത വെറ ഫാർമികയുടെ ക്യാരക്ടറും വളരെ മികച്ചു തന്നെയായിരുന്നു സ്കേറി ആയിട്ടുള്ള അതേസമയം സ്റ്റബ് ബോൺ ആയിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രം തന്നെയായിരുന്നു പെർഫോമൻസ് വൈസ് എല്ലാവരും മികച്ചിരുന്നു എന്നാണെങ്കിൽ പറയാം നൂറ്റി ഇരുപത്തി മൂന്ന് മിനിറ്റ് റണ്ണിംഗ് ടൈമുള്ള ഓർഫൺ എന്ന സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് വാരിക്കൂട്ടിയത് എൺപത് മില്യൺ യു എസ് ഡോളറാണ് വെറും ഇരുപത് മില്യൺ യു എസ് ഡോളർ ആയിരുന്നു ഓർഫൺ എന്ന സിനിമയുടെ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപതിന്റെ സമ്മറിൽ ഓർഫൺ എന്ന സിനിമയ്ക്ക് ഒരു പ്രീക്വൽ അനൗൺസ് ചെയ്തിരുന്നു ആ ഒരു സിനിമയുടെ പേര് എസ്തർ എന്നാണ് കൊറോണയൊക്കെ ബാധിച്ച കാരണം ആ സിനിമയുടെ ഷൂട്ടിങ്ങും റിലീസിങ്ങും ഒക്കെ അനന്തമായിട്ട് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു ഫൈനൽ അപ്ഡേറ്റ് വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക എന്നിരുന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മറ്റൊരു നല്ല ചിത്രത്തിൻ്റെ റിവ്യൂമായി വരുന്നത് വരെ ബൈ ബായ്